हेलो एवरीवन, वेलकम बैक टू अनदर एपिसोड ऑफ निशानास रेसिपी नोट्स। इन रेसीपी बीफ समोस रेसीपी इतर स्नैक नमुक इफ्तार समय तक यूस पेटर अटिपोली स्नैक। अब आदमी फिलिंग तैयार फिलिंग तैयार यानि पानी रू टेबू वेलच्चें अल्प ഒരു മൂന്ന് മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ചില്ലി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇത് ഞാൻ വേവിച്ച് വെച്ച ബീഫാണ്. അപ്പോൾ മല്ലി ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ച ബീഫാണിത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിയുടെ പൊടിയാണ് എടുത്തിട്ടിരിക്കുന്നത്, ഗോതമ്പ് പൊടി. അത് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനെ ചെറിയ ബോൾസായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് ഓരോ ബോൾസും നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഇതുപോലെ പൊടിയിട്ടിട്ടാണ് ഞാൻ പരത്തുന്നത്. നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ചപ്പാത്തി ഞാനിവിടെ നല്ല വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നാല് പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിക്കൽ ഷേപ്പിലുള്ള നാല് പീസസ് കിട്ടും. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. ഓരോ സ്പൂൺ ഫില്ലിംഗ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും മുകളിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്ന മെത്തേഡ് ഞാനിവിടെ കാണിക്കാം. രണ്ട് കോർണറിൽ നിന്നും ഇതുപോലെ മടക്കുക. അപ്പോൾ നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടും ഇത്. ഇനി ഫില്ലിംഗ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ സമോസ റെഡിയാവും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നമുക്കെപ്പോൾ വേണമെങ്കിലും ഇതുപോലെ സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു
പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ആയിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സമൂസ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഫ്താർ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമൂസയ്ക്ക് ഈ ഒരു ടേസ്റ്റ് എങ്ങനെയായാലും കിട്ടില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. Till then, take care. Bye-bye. Thank you for watching.